അസ്സലാമു അലൈക്കും, എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു ചൈനീസ് ഫുഡാണ്, മഞ്ചൂരിയൻ. ഫിഷ് മഞ്ചൂരിയൻ, പലവിധ മഞ്ചൂരിയൻ ഉണ്ട്. ഇന്ന് ഫിഷ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് വീഡിയോസ് കണ്ടുവരാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം അവിടെ എടുത്തിക്കണത് ശ്രിംസാണ്, ചെറിയ ചെമ്മീൻ. അപ്പോൾ ഇതാദ്യം പൊരിച്ചെടുക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെ മസാല ഇടണം നോക്കുക. ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് അജിനോമോട്ടോ, അത് ഓപ്ഷനാണ്, കിടണമെന്നില്ല. പിന്നെ കുറച്ച് വൈറ്റ് പെപ്പർ. ചൈനീസിൻ്റെ ഫുഡാണ്, അതിന് മസാലകളൊക്കെ കുറവാകും. അതിനുശേഷം കുറച്ച് മൈദ, കോൺഫ്ലവർ, ഇതെല്ലാം ഇട്ടിട്ട് ഒരു മുട്ടിയിട്ട് കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കുക. ഇതുപോലെ നന്നാക്കി മിക്സാക്കുക. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. അതെങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് നോക്കാം. വെണ്ണയൊക്കെ ചൂടായിക്കണേ ഇതുപോലെ എണ്ണയിൽ ഇട്ടാണ്ട് ഇത് പൊരിച്ചെടുക്കുക. ഇത് ഇങ്ങനെ മൈദ ഇതെല്ലാം കൂട്ടി ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് വലിയതായി കിട്ടാനും അതിൻ്റെ ഒരു ഇത് എന്താ പറയുക, അതിൻ്റെ ഒരു ടക്രൻ്റെ ഒരു ക്ലിയറിന് കിട്ടാൻ വേണ്ടിയാണ്ടാണ്. ഇപ്പോൾ സാധനം ഒരുവിധം വെന്തിക്കണ്. ഇനി നമുക്കിത് 2 മിനിറ്റ് കൂടി വെച്ചിട്ട് ഒന്നുകൂടി എടുത്ത് നോക്കാം. അപ്പോൾ പൊക്കെ റെഡി ആയിക്കണേ. ഇതിപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ചെമ്മീൻ റെഡിയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയൊക്കെ വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം സെലറി. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഗൾഫിൽ കൂടുതലും ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇതുപോലെ സെലറി കട്ട് ചെയ്യുക. സെലറി ഒരുവിധം പച്ചക്കറി എല്ലാം ഇതൊന്നും ഇടാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഇടുന്നത് സെലറി, പിന്നെ ഉള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ഈ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ചുവന്ന ബട്ടണുകൾ നെക്കി കൊടുക്കുക, അതേമാതിരി ബെൽ ബട്ടണൊക്കെ നെക്കി അമർത്തി കൊടുക്കുക. അപ്പോഴുള്ള നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്നുണ്ടാക്കുന്ന ചൈനീസിൻ്റെ ഐറ്റംസാണ്. അപ്പോൾ ആ ഒരു പിന്നെ രീതിയിൽ കാണണം. അതുപോലെ നമ്മളെ മലയാളീസിൻ്റെ ഫുഡും അറബികളുടെ ഫുഡും അല്ലെന്ന്, ചൈനീസാണ്. അപ്പോൾ ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഒരു പ്രയോജനമാവും. അപ്പോൾ ഉള്ളിയും സെലറിയും കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് കാണാം. അതിൻ്റെ കൂടെ ഇഞ്ചി കട്ട് ചെയ്തിരിക്കണ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ എണ്ണ വാർന്ന് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം കുറച്ച് ഗാർലിക് ഇട്ടുകൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മറ്റേ ബ്രൗൺ കളറാകരുത്, ചെറുതായിട്ട് ബ്രൗൺ കളറായാൽ മതി. ഒരുവിധം അയക്കണം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ അയക്കിടണം. ഇത് ഞാനൊരു കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഇത്ര ജാസ്തി വലിയൊരു ചെമ്പ് വെച്ച് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഓരോ ഓർഡറൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ചെറിയ ഫ്രൈപ്പാനിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക, നല്ല രസമാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു പ്രയോജനമാണ് ഈ വീഡിയോ. അപ്പോൾ ആവശ്യത്തിൻ്റെ വെള്ളം പറന്ന് കൊടുക്കുക. ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കട്ടോ, ഞാനിന്ന് ഉണ്ടാക്കുന്നത് ലൂസായിട്ടാണ്. അതിക്കല്ല സാധ്യ മസാലകൾ നോക്കിക്കോളി: സോയാ സോസ്, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, കുറച്ച് അജിനോമോട്ടോ. അജിനോമോട്ടോ വേണ്ടവർ ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കണം, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഹോട്ട് സോസ്, ഹോട്ട് സോസ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനമാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഒരുവിധം നമ്മളൊരു കഷായത്തിൻ്റെ കളറായി വന്നിക്കണ്. അപ്പോൾ പിന്നെ അതിനുശേഷം കുറച്ച് ചില്ലി ഇട്ട് കൊടുക്കുക. ചില്ലി ഇട്ടാണ്ട് ചില്ലി സ്പൈസിക്ക് വേണ്ടിയാണ് നമ്മൾ ചില്ലി ഇടുന്നത്. നന്നാക്കി മിക്സാക്കുക. നമുക്കിത് കോൺഫ്ലവർ പറഞ്ഞ തിളച്ചതിന് ശേഷം, ഇപ്പോൾ തിളച്ച് വന്നിക്കണ്, നമുക്ക് കോൺഫ്ലവർ പറഞ്ഞാണ്ട് ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെ കഷായത്തിൻ്റെ അതേമാതിരി തോന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുവിധം സാധനം റെഡി ആയിക്കണ്. ഇനി ഇതൊന്ന് ടൈറ്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ചെമ്മീൻ ഇതിലിട്ടാണ്ട് അളക്കുക. ഇത്രയുള്ള സംഭവം, കൂടുതൽ പരിപാടിയൊന്നും ഇല്ലേ. പെട്ടെന്നുള്ള പരിപാടിയാണ്, നമ്മൾ 5 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോസ് കാണണം. ഒരുവിധം റെഡി ആയിക്കണ്. ഇനി ആ
നമ്മൾ പൊരിച്ചു വെച്ച ഷ്രിംസ് ഇതിലിട്ടാണ്ട് നന്നാക്കി ഒന്ന് മിക്സാക്കിയാണ്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ മഞ്ചൂരിയനും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.